സ്നേഹത്തിന് വലിയൊരു ശക്തിയുണ്ട്. സ്നേഹത്തിൻ്റെ മാതിരി ഇത്രയും ശക്തി വേറെ ഒന്നിനും ഇല്ല എന്ന് പറയും. ഇപ്പം നമ്മളൊരു ഉദാഹരണം നോക്കുക. ഒരമ്മ കുട്ടിയെ എടുത്തുകൊണ്ട് ഇങ്ങനെ വഴിയിൽ കൂടെ പോവുകയാണ്. അപ്പോൾ പെട്ടെന്ന് ഒരു ആനയോ അല്ലെങ്കിൽ ഒരു കാളയോ എന്തെങ്കിലും കുട്ടിയുടെ അടുത്തേക്ക് ഓടി വരികയാണെന്ന് വിചാരിക്കും. അപ്പോൾ അമ്മ കുട്ടിയെ വിട്ടിട്ട് അമ്മ ഓടുമോ? അമ്മ ഓടില്ല. അമ്മ കുട്ടിയെ എടുത്ത് മാറ്റി എന്നെ കാള കുത്തിയാലും വിരോധമില്ല, എൻ്റെ കുട്ടി രക്ഷപ്പെടണം എന്ന് പറഞ്ഞിട്ട് അമ്മ കുട്ടിയെ രക്ഷപ്പെടുത്തും. എന്തുകൊണ്ടാണ്? കുട്ടിയും ഞാനും ഒന്നായിട്ടാണ് അമ്മ കാണുന്നതേ. അപ്പോൾ കുട്ടിക്ക് എന്തെങ്കിലും പറ്റിയാൽ എനിക്ക് പറ്റുന്ന മാതിരിയാണ്. അങ്ങനെ സ്നേഹം പതുക്കെ പതുക്കെ ത്യാഗമായിട്ട് മാറുന്നു. വളരെ വലിയ ശക്തിയുള്ള വേറൊരു സങ്കല്പമാണ് ത്യാഗം. ത്യജിക്കാനുള്ള കഴിവ്, തന്നെ തന്നെ മറക്കാനുള്ള കഴിവ്, തന്നെ തന്നെ മറന്ന് മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യാനുള്ള കഴിവ്, അത് ത്യാഗം. അപ്പം അങ്ങനെ ഉപകാരം ചെയ്യുമ്പോൾ എന്താവും? അത് സേവനമായിട്ട് മാറും. അപ്പോൾ നോക്കൂ, നമ്മളിപ്പോൾ നാല് വലിയ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ഒന്ന്, സത്യം, സത്യത്തിൽ നിന്നുളവാകുന്നതായിട്ടുള്ള സ്നേഹം, സ്നേഹത്തിൻ്റെ രണ്ട് ഭാവങ്ങളായിട്ടുള്ള ത്യാഗവും സേവനവും. ഇതൊക്കെ നമ്മുടെ കയ്യിൽ ചെറുപ്പം മുതൽക്കേ ഉണ്ടായി എന്ന് വെച്ച് നോക്കൂ, എന്തായിരിക്കും നമ്മുടെ ആ ക്യാരക്ടർ. അതാണ് ക്യാരക്ടർ ബിൽഡിംഗ് എന്നൊക്കെ പറയുന്നത്. ഇതാണ് നമ്മൾ മൂല്യങ്ങളായിട്ട് നമ്മുടെ സ്വഭാവം വളരാനായിട്ട് ഉപയോഗിക്കേണ്ട കരുക്കള്.